അതിനിലേക്ക് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡാൻസിങ് ഗേളും കാളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാൻസിങ് ഗേളും കാളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ രോഡിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് സ്കോർപ്പിയോ കാറും കാണൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കോർപ്പിയോ കാർ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ റോഡിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞുതരും. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനായിട്ട് കാണാൻ നിൽക്കുക. പിന്നെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് മെഷീനും കാളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞുതരും. അണ്ടർഗ്രൗണ്ട് മെഷീനും കാളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇപ്പോൾ ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാളൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാ കൂട്ടർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടരും ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D കളിക്കുന്ന കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം ഒന്ന് ഷെയറും കാലൊക്കെ ചെയ്ത് സപ്പോർട്ടും കാലൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡാൻസിങ് ഗേളിനെ കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു തരാം. അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ ഈ ഒരു ടണലും കളക്കാം, എന്താണ് അണ്ടർഗ്രൗണ്ട് ഈ ഒരു മെഷീൻ എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടെങ്കിലാണ് നമ്മൾ ഗെയിമിലെ ഡാൻസിങ് ലേഡി. അപ്പോൾ ഒരു ഡാൻസിങ് ലേഡിയും കളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഡാൻസിങ് ഗേളും ലേഡിയൊക്കെ ഒന്നി തന്നെയാണ്, ഞാൻ പറയുമ്പോൾ അങ്ങോട്ടും കൂടെ തെറ്റി പോക്കേ. അപ്പോൾ ഡാൻസിങ് ലേഡിയും കളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഒരു ടണലും കളൊക്കെ എടുക്കാമെന്ന് ഇപ്പോൾ ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ ഗെയിമിലോട്ട് കയറാം. ഗെയിമിലോട്ട് കയറിയിട്ട് നമ്മൾ നേരെ ഗെയിമിൻ്റെ മോഡ് സ്ലോട്ടിൽ പോവാം. മോഡ് സ്ലോട്ടിലോട്ട് പോയതിനു ശേഷം അവിടെ ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് നിങ്ങളൊക്കെ സെലക്ട്. ഞാൻ ഇപ്പോൾ 24 നമ്പറാണ് ഒരു സ്ലോട്ടാണ് സെലക്ട് ചെയ്തത്. ആ ഒരു സ്ലോട്ടിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ഞാൻ ഇവിടെ അണ്ടർഗ്രൗണ്ട് എന്നാണ് ഒരു സ്ലോട്ടിൻ്റെ പേരും നിങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ 27 സ്ലോട്ട് സെലക്ട് ചെയ്ത് ബാക്ക് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം കഴിച്ച് നിങ്ങൾ ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗെയിം നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഗെയിം ലോഡായി വരും. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു RJS മോഡ് ഓൺ ആണ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഓഫുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാം. എന്നിട്ട് നേരെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പുതുക്കിയതിന് ശേഷം നിങ്ങൾ നേരെ മൊബൈലിലേക്ക് ഓൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ജസ്റ്റ് പേസ്റ്റ് ഈ ഒരു പേസ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ആ പേസ്റ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവർ പേസ്റ്റ് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് കാണിക്കും. എന്നിട്ടൊരു 5 മിനിറ്റ് ടൈമർ കൊടുക്കും. ഫയല് ലോഡിംഗ് എന്ന് കാണിച്ചിട്ട് 5 മിനിറ്റ് ടൈമർ ആവും. അപ്പോൾ ആ ഒരു ടൈമറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നേരെ ഗെയിം ഒന്ന് നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ കയറുമ്പോൾ ഗെയിം ഫുൾ ലോഡിംഗ് ആയിട്ട് കഴിയും. എന്നിട്ട് നേരെ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയും കളൊക്കെ കൊടുക്കുക. ഞാൻ നമ്മളിപ്പം റോക്കി ബൈക്കും കളൊക്കെ വിളിച്ച് നമ്മളൊരു ബൈക്ക് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മളെ ഒരു ബൈക്കിനകത്ത് ജസ്റ്റ് ഒന്ന് കയറാണ്. ഞാൻ എന്തൊരു കളർ ജസ്റ്റ് ഒന്ന് RGB ആക്കി കൊടുത്തിട്ടുണ്ട്. നേരെ നേരെ ഈ ഒരു ബൈക്കിനകത്ത് കയറേണ്ട ശേഷം ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാലും നിങ്ങൾക്കും ആ ഒരു സ്ഥലവും കളൊക്കെ കറക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവാം. നമ്മളാ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ലൊക്കേഷനിൽ നേരെ നമ്മളാ ഒരു മലയിൽ അങ്ങോട്ടേക്ക് വച്ച് പിടിക്കുക. അപ്പോൾ അതോ അങ്ങനത്തൊരു നീല കളർ പോലെ കാണുന്നതിന് ശേഷം ലൊക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഭൂമിയുടെ അടിയിലോട്ട് പോകാമെന്ന് ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകാമെന്ന് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുമെങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളിവിടെ വന്ന് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നേരെ ഞാൻ ഈ കയറണ പോലെ തന്നെ നിങ്ങൾ കയറാം. ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്നും കയറണം ഗൈസ്. ഇതിൻ്റെ അകത്തോട്ടും കാണൊക്കെ ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ ഇവിടെ റൊട്ടേറ്റായി, ഡോർ റൊട്ടേറ്റായി പോകണമെങ്കിൽ കാണാല്ല. അപ്പോൾ റൊട്ടേറ്റായി കഴിയുമ്പോൾ നമ്മൾ ഇവിടെയായിട്ട് വന്ന് നിൽക്കുക. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടെയ്നർ കൂടെ നമ്മളെ തലയിൽ വന്നിരിക്കും ഗൈസ്. തലയിൽ വന്നിരിക്കുമ്പോൾ അത് ഇടിച്ച് ഭൂമിയിലകത്തോട്ട് താക്കണേന്നൊരു ടെക്നോളജിയാണ് ഗൈസിത്. അപ്പോൾ ഞാൻ വന്നിരുന്നപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മളെ ഭൂമിയിൽ അടിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കണ്ടെയ്നർ വെച്ചിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് ചെയ്യാൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിലൂടെ നമുക്ക് കിടിലം മിഷൻസുകൾ ഇഷ്ടംപോലെ മിഷൻസ് ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുമല്ല കുറേ അധികം മരങ്ങൾ ഇവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സൂപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുവഴി തന്നെ നമ്മളെ ഈ ഒരു മിഷനും കാളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി അണ്ടർഗ്രൗണ്ട് വെച്ചാൽ അടിപൊളി അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ജസ്റ്റ് എന്തായാലും കമൻറ്റ് പിൻ ചെയ്തിട്ട് പിന്നെ നമ്മളെ കമൻറ്റ് ബോക്സിലും ഈ ഒരു ലിങ്ക് ഇട്ടേക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് ഇട്ടേക്കാം. മറക്കാതെ എല്ലാ കൂട്ടുകാരും കയറി ഒന്ന് മോഡൊന്ന് ആഡ് ചെയ്ത് കളിച്ചു നോക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ഡാൻസിങ് ഗേൾ. അപ്പോൾ ഈ ഒരു ഡാൻസിങ് ഗേൾ നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകണം. നമ്മൾ ചെറുതായിട്ട് ഒരു റൂമർ കേൾക്കുന്നുണ്ട്. ഇതെന്തായാലും 100% സത്യമാണെന്നാണ് നമ്മൾ ഡെവലപ്പറെല്ലാം പറഞ്ഞത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടെങ്കിൽ ഒറിജിനൽ പിക്ചറാണ്. നമ്മൾ ഗെയിമിലോട്ട് വരുന്ന ഡാൻസിങ് ലേഡിയുടെ ഒറിജിനൽ പിക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇതേപോലത്തെ പിക്ചറായിരിക്കും നമ്മൾ ഒറിജിനലായിട്ട് നമ്മളെ ഗെയിമിലോട്ട് വരുന്ന ഡാൻസിങ് ലേഡിയുടെ ഒറിജിനലായിട്ട് വന്ന പിക്ചർ ഇതായിരിക്കും.
അപ്പൊ ഇതിപ്പോ ഡെമോ ആണ് നിങ്ങളിപ്പോ കണ്ടത്. നിങ്ങൾ ഇപ്പൊ കണ്ട പിക്ചർ ഒറിജിനൽ പിക്ചറാണ്, നമ്മൾ ഗെയിമിലോട്ട് ജസ്റ്റ് ആഡ് ചെയ്ത ഒരു പിക്ചറാണ്. അപ്പൊ ആ ഒരു ഡാൻസിങ് ലേഡിങ്ങളൊക്കെ വരുന്ന ചിലപ്പോൾ നമ്മൾ ഈ ഒരു പ്ലഗിങ് ആപ്പിലൂടെ അയക്കാൻ വളരെ ചാൻസ് ഉണ്ട്. പ്ലഗിങ് ആപ്പിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ഏതെങ്കിലും ചീറ്റ് കോഡ് അനുസരിച്ച് വിളിക്കാനായിരിക്കും നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പൊ എന്തായാലും ഞാൻ കുറെ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചില റൂമേഴ്സ് പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിൽ നമ്മൾ എന്തായാലും ചിലപ്പോൾ നമ്മളെ പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കണം നമ്മളെ ഒരു ഡാൻസിങ് ലേഡിങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതിനായിരിക്കും നമ്മളെ ഡെവലപ്പർ എല്ലാം അവരുടെ അടുത്ത് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ ഡെവലപ്പറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡെവലപ്പർ അപ്പം എന്താണ് തോന്നണ ചിലപ്പോൾ ഗെയിമിന് എറർ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഗെയിമിലോ അല്ലാതെ പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും നമ്മൾ ഇത് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഗെയിമിന് വേറെ വിഷയമൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളെ ഗെയിമിൽ അപ്ഡേറ്റ് ആയിട്ട് വന്ന് ചീറ്റ് കോഡ് അടിച്ചടിച്ചായിരിക്കും ചീറ്റ് കോഡ് അനുസരിച്ചായിരിക്കും നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ഡാൻസിങ് ലേഡിങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് ഡെവലപ്പർ പറഞ്ഞത്. ഇതെന്തായാലും 100% സത്യം ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക നമ്മളെ ഗെയിമിലോട്ട്. എന്തായാലും നിങ്ങൾ കണ്ട പോലത്തെ ഡാൻസിങ് ലേഡിങ്ങളൊക്കെ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കും പോലെ തന്നെ പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത്. ചില പ്ലഗിങ് ആപ്പിൽ ഊഹം പറഞ്ഞ് 15 നമ്മുടെ ഗെയിമിലോട്ട് അടുത്ത് വരാൻ പോണ ഡാൻസിങ് ലേഡിയുടെ ചീറ്റ് കോഡ്. അടുത്ത ചീറ്റ് കോഡ് എത്രയാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു ഡാൻസിങ് ലേഡിങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം എന്തായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് കാത്തിരിക്കാൻ നമ്മളെ ഗെയിമിലോട്ട് 100% ആയിട്ടും ഈ ഒരു മോഡ് വരുന്നതായിരിക്കും. എന്തായാലും സൂപ്പർ ഒരു മോഡാണ്. അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കാൻ നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ഗെയിമിലോട്ട്. പിന്നെ സ്കോർപ്പിയോ ഇപ്പം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കുറേ ദിവസം കൊണ്ട് കേൾക്കണ ഒരു കാര്യമാണ് നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും നമ്മളെ സ്കോർപ്പിയോകളൊക്കെ വരാനായിട്ട് പോകണമെന്ന്. അപ്പോൾ ഈ ഒരു സ്കോർപ്പിയോകളൊക്കെ എന്നാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നതിന് ഇതിലേക്ക് റൂമർ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്കോർപ്പിയോകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലോട് ആയിരിക്കുന്ന എനിക്ക് വേണ്ട ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു സ്കോർപ്പിയോകളൊക്കെ എന്നാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നതിന് ഇതിലേക്ക് ഒരു റൂമറും കിട്ടിയിട്ടില്ല. ഇത് വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലോട് ആയിരിക്കുന്നിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.